ഹായ് എവരി വൺ, സക്സസ് ലൈവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൊറോണ എന്നുള്ള ഇഷ്യൂ കാരണം ഒരുപാട് ആൾക്കാർ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയാണ്. പല ആൾക്കാരും വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഒരുപാട് വ്യക്തികളും സോഫ്റ്റ്വെയർ ഫീൽഡിലാണെങ്കിലും BPOsലാണെങ്കിലും ഒരുപാട് ആൾക്കാർ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കസ്റ്റമർ ഡിപ്പെൻഡ് ആയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ നൂറുകണക്കിന് എക്സ്ക്യൂസസ് പറയുന്നൊരു സമയമാണ്. മീൻസ് കൊറോണയാണ് അല്ലെങ്കിൽ കൊറോണയുടെ ഇഷ്യൂ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും പ്രോപ്പർ ആയിരുന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ക്ലയൻറ്റിന് നമുക്ക് അവിടെ വ്യക്തമായിട്ടുള്ള നീഡ് അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ വർക്ക് ഫ്രം ഹോമിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളെങ്ങനെയാണോ നമ്മൾ ഓഫീസിൽ നമ്മൾ രാവിലെ എണീക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതേ രീതിയിൽ തന്നെ നമുക്ക് എണീക്കുവാൻ വേണ്ടി സാധിക്കണം. മടി കൂടി അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈവൻ 21 days വരെ ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കാര്യമായിരിക്കും വീണ്ടും 22-ാം ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വരെ നമ്മൾ എന്ത് പ്രോസസ്സിലാണോ നമ്മൾ മുന്നോട്ട് വന്നത് അതേ പ്രോസസ്സിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണമെങ്കിൽ മടി കൂടി അല്ലെങ്കിൽ വെറുതെ നമ്മൾ ചടഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിബ്രിറ്റിയെ നമുക്കൊരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മുടെ കാലിബ്രിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ആവുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടില്ല എങ്കിൽ നമ്മുടെ കഴിവിനെ നമ്മൾ വീണ്ടും ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഡപ്പയ്ക്കുള്ളിൽ വെച്ച് നമ്മൾ അടച്ചതുപോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഴിവിനെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ കഴിവിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പം മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടാവാം, ഇലക്ട്രോണിക്സ് പരമായിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റീസ് നമുക്കുണ്ടായിരിക്കാം. ആ ക്രിയേറ്റിവിറ്റീസ് മോഡിഫൈ ചെയ്യാൻ കിട്ടുന്ന അവസരം നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടുന്ന അവസരം ലൈഫിൽ എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് നമുക്ക് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന സമയങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമയം നമുക്ക് ഒരിക്കലും നമുക്ക് ലൈഫിൽ ഇനി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമയങ്ങളെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുക. ഈ 21 ദിവസം നമ്മളൊരു മടിയന്മാരായിട്ട് നമ്മൾ മാറുന്നതിനേക്കാളും ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് എണീക്കുക എന്നത് മാത്രമല്ല, പല പല ആക്ടിവിറ്റീസ് നമ്മൾ ഇൻവോൾവ് ചെയ്യുക എന്നത് മാത്രമല്ല, നമുക്ക് പുതിയ ആശയങ്ങളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യാനും കൂടി കിട്ടുന്നൊരു അവസരമാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അതേപോലെ എനിക്കൊരു വർക്ക് ഫ്രം ഹോമിനെ പറ്റി എനിക്ക് സംസാരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒരിക്കലും മടിയന്മാരായിട്ട് ഒരിക്കലും മാറരുത്. സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ്, ഗോ ടു യുവർ ഡ്രീംസ് എന്നാണ്. അതായത് ഈ എക്സ്ക്യൂസസ് കൂടുതൽ പറയുന്ന ആൾക്കാർക്ക് സ്വപ്നങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. എക്സ്ക്യൂസസ് കോണയാണ് അല്ലെങ്കിൽ അങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, ഇന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ പോലും ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അതുകൊണ്ട് നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. കാര്യം നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, നമുക്ക് വീടിനകത്തിരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ആവാൻ സാധിക്കും, വീടിനകത്തിരുന്നുകൊണ്ട് നമുക്ക് ഏതൊക്കെ പ്രോസസ്സിൽ നമുക്ക് ഇൻവോൾവ് ആവാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകേണ്ട കുറേ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമയമാണ് ഈ കിട്ടിയിരിക്കുന്ന അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ നിങ്ങളെ തന്നെ നിങ്ങളുടെ ക്വാളിറ്റീസിനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ തക്കത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാതെ അതിനോടൊപ്പം പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസും അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.